പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ചാനലിലൂടെ ദൈവവചനത്തിന്റെ പരിശീലനവുമായി നിങ്ങളുടെ അടുക്കളെ കടന്നു വരുവാൻ സ്വർഗത്തിൽ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയരെ, ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ഒരു ഡിനോമിനേഷൻ സ്ഥാപിക്കുകയല്ല, പ്രത്യേകിച്ച് ഒരു ഡോക്ടറിനെ സ്ഥാപിച്ചെടുക്കുകയല്ല. പകരം കർത്താവ് യേശു ക്രിസ്തു എന്താണ് ദൈവദാസന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത്, ആ കാര്യം ജനത്തെ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവജനം ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അവർ അത് ഈ ഭൂമിയിൽ ചെയ്ത് പാപത്തോട് വേർപിരിഞ്ഞ് ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്ത് ദൈവരാജ്യം അവകാശം ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവജനമേ, ഇന്നും ദൈവരാജ്യത്തിൻ്റെ പരിശീലനത്തിൽ ജനത്തിൻ്റെ ചോദ്യങ്ങളുമായി പ്രിയ കർത്താവിൻ്റെ ദാസൻ ഷാജി സുന്ദരൻ ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മളോടുകൂടെയുണ്ട്. പ്രിയ കർത്താവിൻ്റെ ദാസനെ, ഇന്ന് ജനത്തിൻ്റെ ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന വിഷയം ദൈവജനത്തിനൊരു സംശയമായിരുന്നു. ദൈവരാജ്യം ആത്മീകമാണോ അല്ലെങ്കിൽ ദൈവരാജ്യം ഭൗതികമാണോ അല്ലെങ്കിൽ അത് പ്രകാരമാണ് സ്ഥാപിക്കപ്പെടുന്നത് എന്ന സംശയമാണ് നാം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞു നിർത്തിയത് ഇപ്രകാരമായിരുന്നു. പീലാത്തോസിനോട് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല. കർത്താവ് യേശുക്രിസ്തു അത് ഭൗതിക രാജ്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് കർത്താവിൻ്റെ ദാസനിലൂടെ കൂടെ നാം മനസ്സിലാക്കി. എന്നാൽ അത് നമുക്ക് മലയാള ബൈബിളിൽ അതിനെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നാം പറഞ്ഞു ഗ്രീക്ക് ബൈബിളിൽ അതിനെക്കുറിച്ചുള്ള വിശദീകരണവും തുടർന്ന് നമുക്ക് അതിനെക്കുറിച്ചുള്ള സംശയത്തിൻ്റെ നിവാരണവും ഈ ആഴ്ച കണ്ടെത്താമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയത്തിനെ കുറിച്ച് ഇന്ന് ആഴത്തിലേക്ക് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കർത്താവായ യേശു ഈ ഭൂമിയിൽ ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കുന്നില്ല എന്നൊരു വാദം കടന്നു വന്നതുകൊണ്ട് നമ്മൾ തിരുവചന അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണ്. ഒന്ന് മനസ്സിലാക്കുക, ആദ്യം തന്നെ ഞങ്ങളെ വിശ്വസിക്കരുത്, ഞങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകം, നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കാം. കാരണം ദൈവവചന റോമൻസ് 3:4 പറയുന്നു, ദൈവ സത്യവാൻ സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെന്നേ വരത്തുള്ളൂ. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവവചനമാണ് സത്യം. ഞാൻ പറയുന്നതോ ലോകത്തിൽ കേൾക്കുന്നത് അല്ല സത്യം, നിങ്ങളുടെ കയ്യിലുള്ള വേദപുസ്തകം എന്തു പറയുന്നുവോ അതാണ് സത്യം. അതുകൊണ്ട് പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ വചനം പറയുന്നു യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവാൻ അതിലൊന്നും ഇണയില്ലാതെ ഇരിക്കുകയില്ല. ഏതെങ്കിലും ഒരു വാക്യം കൊണ്ട് ഒരു കാര്യം സമർത്ഥിക്കുവാനല്ല ദൈവവചനം പറയുന്നത്. ദൈവവചനം പറയാ രണ്ടോ മൂന്നോ പേരുടെ സാക്ഷ്യം മുഴുവൻ ഏതൊരു കാര്യവും ഉറപ്പാകാം. അപ്പോൾ പ്രിയ, ഈ കേൾക്കുന്ന ദൈവജനം ഒരു കാര്യം മനസ്സിലാക്കണം. അപ്പോസ്തലപ്രവൃത്തി 17:11 പ്രകാരം ബെരോവയിലുള്ളവരെ പോലെ ഉത്തമന്മാരായിരുന്ന ബെരോവയിലുള്ളവർ എന്തെങ്കിലും കേട്ടാൽ അവിടെ ഇവിടെ ചോദിച്ചു നടക്കുകയല്ല ചെയ്തത്, അവർ അവരുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം എടുത്ത് ദൈവാത്മാവിന്റെ സഹായത്തോടെ അത് വായിച്ച് അത് അങ്ങനെ തന്നെയൊന്ന് ഉറപ്പ് വരുത്തുകയായിരുന്നു. ഉറപ്പ് വന്ന് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ. പഠിച്ചാൽ മാത്രം പോരാ, അത് നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുക. അതിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവ് അതിനെ സൈൻ ചെയ്യുവാൻ ഇടയാകും. നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് ദൈവത്തിന്റെ ആത്മാവ് സൈൻ ചെയ്യുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിച്ച കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അകത്തൊരു സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ചോദിച്ച ചോദ്യത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഇവിടെ ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക, ദൈവരാജ്യം എന്ന് പറയുന്നത് ഒരു ഭൗതിക രാജ്യമല്ല, ദൈവരാജ്യം ആത്മരാജ്യമാണ്. കാരണം ദൈവം ആത്മാവാണ്. ദൈവത്തിന്റെ വചനം റോമൻസ് 14:17 വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ദൈവരാജ്യം ആത്മീയ രാജ്യമാണ്. എന്നാൽ ആ ആത്മീയ രാജ്യത്തിന്റെ കീഴിൽ ആദം ഭൗതിക മണ്ഡലത്തെ ഭരിക്കുവാൻ ദൈവം ആക്കി വെച്ചത് പോലെ തന്നെ ഒരു ഭൗതിക രാജ്യം ഇവിടെ ഉണ്ടാകും. ആ ഭൗതിക രാജ്യം ഈ ഭൂമിയെ ഭരിക്കുവാനായിട്ടിടയാകും. ആ ഭൗതിക രാജ്യത്തിന്റെ തലസ്ഥാനം യെരുശലേമായിരിക്കും. യെരുശലേം തലസ്ഥാനമാക്കി കർത്താവായ യേശു ക്രിസ്തു ഭരിക്കുവാനായിട്ട് ഇടയാകും. അതിനുവേണ്ടി നാം കാത്തിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് നാം കഴിഞ്ഞ എപ്പിസോഡ് നാം മനസ്സിലാക്കുവാനിടയെ ആ യെരുശലേമിൽ കർത്താവ് ഇരിക്കാൻ പോകുന്നത് ദാവീദിന്റെ സിംഹാസനത്തിലാണ്. അതുകൊണ്ടാണ് ദൂതൻ വന്ന് മറിയോട് പറഞ്ഞു, ലൂക്കോസ് സുവിശേഷം 1:30 വാക്യങ്ങളിൽ ദൂതൻ വന്ന് മറിയോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ അത്യുന്നതിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവന്റെ പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം. ദാവീദ് ഭരിച്ചത് യെരുശലേമില്ല, ദാവീദ് ഭരിച്ചിരുന്ന ആത്മീയ സിംഹാസനത്തിലല്ല, ഭൗതിക സിംഹാസനമാണ്. ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. മാത്രമല്ല ആ രാജ്യത്തിന് അന്തം അവസാനം ഉണ്ടാകത്തില്ല. അതിനു മുമ്പുണ്ടായ രാജ്യങ്ങളൊക്കെ നെബുക്കദ്നേസർ രാജാവ് കണ്ട സ്വപ്നം ദാനിയൽ പ്രവാചകന്റെ പുസ്തകം 2 വിവരിച്ചിട്ടുണ്ട്. നെബുക്കദ്നേസർ രാജാവ് ഒരു ബിംബം കണ്ടുവെന്നും ആ ബിംബത്തിന് സ്വർണം കൊണ്ടുള്ള തല, അതിനെ വെള്ളി കൊണ്ടുള്ള നെഞ്ചും അതോടൊപ്പം തന്നെ കൈകളും, തുടർന്ന് താഴേക്ക് താമ്രം കൊണ്ടുള്ള വയറും അരയും താഴേക്ക്
അയൺ താഴേക്ക് ഇരുമ്പും ഇരുമ്പ് കൊണ്ടുള്ള തൊട, തുടർന്ന് താഴേക്ക് ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാല് കാൽപാദങ്ങൾ. ഇത് കാണിക്കുന്നത് അവിടെ 5 രാജ്യങ്ങളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. എന്നാൽ അതിനു മുമ്പ് 2 രാജ്യങ്ങളുണ്ട്. അത് ആ രാജ്യങ്ങളാണ്, ഒന്ന് അസീറിയ, ഒന്ന് ഈജിപ്ത്. അതിനുശേഷം വരുന്ന രാജ്യമാണ് നെബുക്കദ്നേസറിന്റെ രാജ്യമായ ബാബിലോണിയ രാജ്യം. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ്, ഈ ബാബിലോണിയ രാജ്യത്തെ തകർത്തുകൊണ്ട് മേദ്യ പേർഷ്യ രാജ്യം കടന്നു വന്നു. എമ്മേ, അതാണ് ആ വെള്ളി കാണിച്ചത്. ബാബിലോണിയ രാജ്യമാണ് തല സ്വർണമായിരിക്കുന്നത് കാണിച്ചത്. എന്നാൽ മേദ്യ പേർഷ്യ രാജ്യമാണ് വെള്ളി റെപ്രസെന്റ് ചെയ്യുന്നത്. എന്നാൽ അതിനെയും തകർത്തുകൊണ്ട് വേറൊരു രാജ്യം താമ്രം, ഗ്രീസ്, അലക്സാണ്ടർ ഭരിച്ചിരുന്ന ഗ്രീക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. എന്നാൽ തുടർന്ന് അതിനെയും മാറ്റി റോമ സാമ്രാജ്യം, ഇരുമ്പ് പോലെ ബലമുള്ള റോമ സാമ്രാജ്യം കടന്നു വരുവാനിടയായി. തുടർന്ന് താഴേക്ക് വരുമ്പോൾ ഇനി കിങ്ഡവും ജനാധിപത്യവും തമ്മിൽ മിശ്രിതമായി കടന്നു വരികയാണ്. ആ ഇരുമ്പും കളിമണ്ണും ചേർന്ന് ഒരുമിച്ച് കടന്നു വരുന്ന രംഗമാണ് കാണുന്നത്. ഇന്ന് ലോകത്തിലോട്ട് നോക്കിയാൽ ഇരുമ്പും കളിമണ്ണും തറന്ന് മിശ്രിതമായി ലോകത്തിലെ ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണ് നിലം തൊടാതെ ഒരു കല്ല് സ്വർഗത്തിൽ നിന്ന് കടന്നു വരികയും ആ കല്ലാണ് കർത്താവ് യേശു ക്രിസ്തു കടന്നു വരികയും ആ പാദത്തിന്റെ മേൽ ഇടിച്ച് ഭൗതിക രാജ്യങ്ങളുടെ മേൽ തകർത്തുകൊണ്ട് ഇടിച്ചുകൊണ്ട് ആ കല്ല് വളർന്നൊരു പർവ്വതമാകും. പർവ്വതം വളർന്ന് അതോ ഈ ഭൂമി മുഴുവൻ നിറയുവാനിടയാകും. ഇത് യേശു ക്രിസ്തു ദൈവ രാജ്യത്തിന്റെ നിഴലായി ഇവിടെ സ്ഥാപിക്കുവാൻ പോകുന്ന, ജെറുസലേം തലസ്ഥാനമാക്കി ഭരിക്കുവാൻ പോകുന്ന ഭരണകൂടത്തിന്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, എങ്ങനെയാണ് അത് ഭരിക്കുന്നത്? പ്രിയ ദൈവത്തിനമേ, നാം മനസ്സിലാക്കുക, ഇന്ന് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്വർഗം ഭൂമിയെ ഭരിക്കണം. എങ്ങനെ? മനുഷ്യനിലൂടെ. എങ്ങനെയാണോ ദൈവം ഉൽപ്പത്തിയിൽ ആഗ്രഹിച്ചത്, ആദത്തെ മുൻനിർത്തുന്നു. എന്നിട്ട് ദൈവത്തിന്റെ വചനം 115:16 പറയുന്ന പോലെ സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഉൽപ്പത്തി 1:28 പറയുകയാണ്, ആദത്തോട് പറയുക, നീ സർവ്വഭൂമിയെ അടക്കി വാഴുക. ദൈവം ഒരു പ്രാവശ്യം ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറുന്ന വിഷയമില്ല. ദൈവത്തിന്റെ സിംഹാസനം നീതിയിൽ അടിസ്ഥാനം ഇട്ടിരിക്കുന്നു. 85:34 പറയുകയാണ്, ഞാൻ എന്റെ വായിൽ, ദൈവം പറയുകയാണ്, ഞാൻ എന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതിനെ ഒരു വിധത്തിലും മാറ്റം വരുത്തുകയില്ല. ഭൂമിയെ ദൈവം മനുഷ്യർക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവമാണ് ഭൂമിയെ ഭരിക്കാൻ പോകുന്നത്. എങ്ങനെ? മനുഷ്യനിലൂടെയാണ് ദൈവം ഭരിക്കാൻ പോകുന്നത്. ദൈവരാജ്യം ആത്മരാജ്യമാണ്. എന്നാൽ ആ ആത്മരാജ്യത്തിന്റെ ഇഷ്ടം ഭൗതിക തലത്തിലുള്ള മനുഷ്യൻ ആ ഭരണം ദൈവത്തിന്റെ ഇഷ്ടം ചെയ്തെടുക്കുവാനിടയാകും. ഭൂമി മുഴുവൻ ദൈവം മനുഷ്യനിലൂടെ ഭരിക്കുവാനിടയാകും. ഇതാണ് ദൈവം ആദത്തിലും ആഗ്രഹിച്ചത്. പക്ഷെ ആദം എന്ന് സ്വന്തം ഇഷ്ടം തേടിപ്പോയോ? അപ്പോഴാണ് ദൈവത്തിനെ ആദത്തിലൂടെ ഭൂമിയെ ഭരിക്കുവാൻ കഴിയാതെയായി തീർന്നത്. ആമേൻ. ഇന്നും ആദത്തിലൂടെ മനുഷ്യനിലൂടെ ഭൂമിയെ ഭരിക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ യേശു ക്രിസ്തു വന്നപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ ദൈവം ഭരണം നടത്തുവാനായിട്ട് ഇടയായി. എന്നാൽ ആ പൂർണ്ണമായി ഭൂമിയിൽ ഭരണം നടത്തുവാൻ ഇടയായി എങ്കിലും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ഇടയായില്ല. യേശു വന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് കടന്നു പോയിട്ടും, മരിച്ച് ജയം പ്രാപിച്ച് ഉയർത്തെഴുന്നേറ്റ് കടന്നു പോയിട്ട് ഇന്നും ഈ ഭൂമി ഭരിക്കുന്നത് പിശാചിന്റെ കിങ്ഡമാണ്. അതുകൊണ്ടാ ദൈവത്തിന്റെ വചനം 1 യോഹന്നാൻ 5:19 പറയുന്ന സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു എന്ന്. ഏമേ, അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുവാനായിട്ട് ഇടയാകട്ടെ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ, ഈ ഭൂമിയിൽ ഭരണം നടത്തുവാനായിട്ട് കടന്നു വന്നപ്പോൾ പീലാത്തോസിന്റെ അടികൾ പറഞ്ഞൊരു വാക്യമുണ്ട്. പീലാത്തോസിന്റെ ആ വിചാരണയിൽ പറഞ്ഞ വാക്യം ഇതാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എൻ്റെ ചേകവർ പോരാടുമായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല. എന്താ പ്രിയരെ ഇപ്പോഴെന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ? എൻ്റെ രാജ്യം ഐഹികമാകാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്. എൻ്റെ രാജ്യം ഐഹികമാകാൻ പോവുക. നിങ്ങൾ ചിന്തിക്കാതെ എവിടെയാണെന്ന് കടന്നു വന്നാട്ടെ. പ്രിയ ദൈവത്തിന്റെ ജനമേ, നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 18:36 നമുക്കിപ്പോൾ വായിക്കാം. എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികം ആയിരുന്നു എങ്കിൽ എന്നെ യഹൂദരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികം അല്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് വായിക്കുക. കർത്താവ് പറയും, എൻ്റെ രാജ്യം ഐഹികം അല്ല, ഭൗതിക രാജ്യം അല്ല. ആമേൻ. ഇനി എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ
അതിൻ്റെ അർത്ഥം കർത്താവിന് ഏത് രാജ്യമുണ്ട്? ആത്മരാജ്യം ഉണ്ട്. ഉണ്ട്. ഐഹ്യമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വേണം എൻ്റെ ജേകവർ പോരാടുമായിരുന്നു. അപ്പം എനിക്ക് ആരുണ്ട്? ജേകവർ ഉണ്ട്. ഉണ്ട്. ഇനി അടുത്ത അതിനോട് ചേർന്ന് പറയും, എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ഇവിടെ ഒരു വേർഡ് മിസ്സായിപ്പോയി. ആ ലാസ്റ്റ് പറഞ്ഞ വാക്യം, എന്നാൽ ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുള്ളതാണ് യഥാർത്ഥ ബൈബിൾ, ഒറിജിനൽ ഗ്രീക്ക് ബൈബിൾ പറയുന്നത്. ആമേൻ. പല ട്രാൻസ്ലേഷനുകളിലും അത് മിസ്സായിപ്പോയി. എന്നാൽ ചില ട്രാൻസ്ലേഷനുകളിൽ അത് ഉണ്ട്, അത് മാറിയിട്ടില്ല. എസ്പെഷ്യലി അമേരിക്കൻ സ്റ്റാൻഡേർഡ് വെർഷൻ. നിങ്ങൾക്ക് ആ ബൈബിൾ ഇപ്പോൾ സ്ക്രീനിൽ കാണാം. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ഞാനത് വായിക്കാം. യോഹന്നാൻ 18:36 മലയാളം ബൈബിൾ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. ജീസസ് ആൻസേർഡ്, മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഇഫ് മൈ കിങ്ഡം വെയർ ഓഫ് ദിസ് വേൾഡ്, ദൻ വുഡ് മൈ സർവൻ ഫൈറ്റ്. യേശു ഉത്തരം പറഞ്ഞു, എൻ്റെ രാജ്യം ഈ ലോകത്തെ അല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തല്ല. എൻ്റെ രാജ്യം ഈ ലോകത്തായിരുന്നുവെങ്കിൽ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. ഇത് മലയാളം ബൈബിൾ അങ്ങനെ തന്നെയുണ്ട്. ദാറ്റ് ഐ ഷുഡ് നോട്ട് ബി ഡെലിവേർഡ് ടു ദ ജ്യൂസ്, എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി മലയാളം ബൈബിൾ പറയുന്നത്, എന്നാൽ എൻ്റെ രാജ്യം ഐഹികം അല്ല എന്നുത്തരം പറഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ശ്രദ്ധിക്കുക. അവിടെ യഥാർത്ഥ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുകയാണ്, ബട്ട് നൗ ഈസ് മൈ കിങ്ഡം നോട്ട് ഫ്രം ഹെൻസ്, ബട്ട് നൗ ഈസ് മൈ കിങ്ഡം നോട്ട് ഫ്രം ഹെൻസ്. ഇപ്പോൾ എൻ്റെ രാജ്യം ഐഹികം അല്ല, ഇപ്പോൾ എൻ്റെ രാജ്യം ഈ ലോകത്തല്ല. ആമേൻ. ഇപ്പോൾ എൻ്റെ രാജ്യം ഈ ലോകത്തല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെ രാജ്യം ഈ ലോകത്താകാൻ പോവുകയാ. പ്രൈസ് ഗോഡ്. അതിനാ കർത്താവ് വന്നത്. ഹല്ലേലൂയ. ഇതാ ദൂതൻ മറിയോട് പറഞ്ഞത്, പിതാവ് അവന് ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കും. പ്രൈസ് ഗോഡ്. അവൻ്റെ രാജ്യത്തിന് ഒരു കാലത്തും അന്തമുണ്ടാവുകയില്ല. ആമേൻ. ഇതാണ് ദാനിയേൽ പ്രവാചക പുസ്തകം 2:44 പറഞ്ഞത്, അന്നാളിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം പ്രൈസ് ഗോഡ് ഒരു രാജ്യത്തെ സ്ഥാപിക്കും, അത് എന്നേക്കും നിലനിൽക്കും. അതൊരു വേറൊരു രാജ്യത്തിന് കൈമാറുന്ന വിഷയം ഇല്ല 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 ഇല്ല. ആമേൻ. ഇതാണ് ബൈബിളിലെ ഒരു പ്രധാന കാതലായ വാക്യം. വെളിപ്പാട് പുസ്തകം 11:15 വളരെ മഹത്വത്തോടുകൂടി വർണ്ണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കാര്യം ഒന്ന് വിവരിക്കാൻ വേണ്ടി മാത്രം വെളിപ്പാട് പുസ്തകത്തിൽ 2 അധ്യായങ്ങൾ വെച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു കരയിൽ ഒരു കാലും കടലിൽ ഒരു കാലും നിന്ന് വിശുദ്ധ പുസ്തകം ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുകയാണ്. 7-ാമത്തെ ദൂതൻ കാഹളമൂതുന്ന കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം ഹൃദയത്തിലുള്ളത് വെളിപ്പെടാൻ പോവുകയാണ്. എന്താണ് 7-ാമത്തെ ദൂതൻ കാഹളമൂതുമ്പോൾ നടക്കുന്നത്? വളരെ ദൈവമക്കൾ, ദൈവദാസന്മാർ പ്രത്യേകിച്ച് ഇത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രിയരെ, 7-ാം ദൂതൻ കാഹളമൂതുമ്പോൾ എന്ത് നടക്കുന്നു? പലപ്പോഴും നമുക്കൊരു പ്രീ കൺസീവ്ഡ്, നമ്മൾ ഒരു ഐഡിയയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അതുപ്രകാരം നമ്മൾ വചനത്തിലോട്ട് നോക്കുമ്പോൾ ആ കറുത്ത കണ്ണടിയിലൂടെ നോക്കിയാൽ എല്ലാം കറുത്ത്, അല്ലെങ്കിൽ പച്ച കണ്ണാടിയിൽ നോക്കിയാൽ എല്ലാം പച്ചയായി കാണുന്നത് പോലെ കാണുകയുള്ളൂ. പകരം ദൈവത്തിൻ്റെ ആംഗിളിൽ നിന്ന് ഒരു കണ്ണാടിയും വയ്ക്കാതെ നമ്മൾ നോക്കുന്നുവെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 11:15 പറയുകയാണ്, 7-ാമത്തെ ദൂതൻ കാഹളമൂതുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ എഴുതിയിരിക്കുക, 7-ാമത്തെ ദൂതൻ കാഹളം ഊതുമ്പോൾ ഈ ലോക രാജ്യത്വം, അതായത് കർത്താവ് പറഞ്ഞത് എൻ്റെ രാജ്യം ഐഹികമല്ല, പക്ഷേ ഇപ്പോഴെന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ ആ രാജ്യം അവിടെ കർത്താവിൻ്റെ ആകാൻ പോവുക. അവിടെ കർത്താവിൻ്റെ ആകാൻ പോവുക. നമ്മുടെ ബൈബിളിൽ ട്രാൻസ്ലേഷൻ അത് ഇല്ല, പക്ഷേ നമ്മൾ ആ ഗ്രീക്ക് സൈഡിൽ, അതല്ലെങ്കിൽ അതിൻ്റെതായ യഥാർത്ഥത്തിൽ പഠിക്കുന്ന വേദ പണ്ഡിതന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ട് ഇടയാകും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതില്ല എങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഒരു സൈറ്റ് പറഞ്ഞുതരാം, www.bible.cc. ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ബൈബിളോടെ ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയ ദൈവത്തിനെ മനസ്സിലാക്കുക. ആ സൈറ്റ് ഇപ്പോൾ സ്ക്രീനിൽ എഴുതി വരുന്നുണ്ട്.
ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, മനസ്സിലാക്കുക. ആ ഭാഗം കൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കാം. വെളിപ്പാട് പുസ്തകം 11:15 വളരെ കാതലായുള്ള ഒരു വാക്യമാണ്. ആ വാക്യം നമ്മൾ വായിക്കാം. ഈ അധ്യായത്തിനു വേണ്ടി, ഇത് പറയാൻ വേണ്ടി 10 ദൈവം വെച്ചിരിക്കുക. 10 ഒരു ദൂതൻ വിളിച്ചു പറയുക. 7 ദൂതൻ കാഹളം ഊതുമ്പോൾ, അതായത് അവസാനത്തെ കാഹളമാണ്, 7 മുദ്രകൾ 7 കാഹളങ്ങൾ 7 കലശങ്ങൾ, അത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ അവസാനത്തെ കാഹളം ഊതുന്ന സമയം, അവസാനത്തെ ഒന്ന് കാഹളം ഊതുന്ന സമയത്ത് ദൈവത്തിൻ്റെ മർമ്മം സംഭവിക്കുമെന്നാണ് 10 പറയുന്നത്. എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് 10 നിങ്ങൾ വീട്ടിലിരുന്ന് വായിക്കുക, മനസ്സിലാക്കുക. എന്നാൽ 11:15 വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. നമ്മൾ ആദ്യം വായിച്ച വാക്യവുമായി, യോഹന്നാൻ സുവിശേഷം 18:36 വാക്യം നമ്മൾ വായിച്ചതുമായി ബന്ധത്തിലാണ് ഇത് പറയുന്നത്. വായിച്ചാട്ട ഭാഗം. ഏഴാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും, ലോകരാജ്യത്വം, Oh my God. Amen. ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും. ഈ ലോകരാജ്യത്വം എന്ന് പറഞ്ഞാൽ ആത്മീയ രാജ്യത്താണോ ഭൗതിക രാജ്യത്താണോ? ഭൗതിക രാജ്യത്വമാണ്. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം, ലോകരാജ്യത്വം എന്ന് പറഞ്ഞാൽ ഭൗതിക രാജ്യത്വമാണ്. Amen. ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ഭൗതികമായ ഒരു രാജ്യം സ്ഥാപിക്കുന്നില്ല, ആത്മീയമായ സ്ഥാപിക്കുന്നുള്ളൂ എന്നാണ്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, 7 കാഹളം ഊതുമ്പോൾ ഈ ലോകത്തിന്റെ രാജ്യത്വം, ആമേൻ, നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷം ഉണ്ടായി. ശ്രദ്ധിക്കുക, അവൻ എങ്ങനെ വാഴും? എന്നേക്കും. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അതിലൊന്നും ഈണ ഇല്ലാതെ ഇരിക്കുകയില്ല. ദാനിയേൽ 2:44 പറയുന്നു, അവന്റെ രാജ്യം എന്നേക്കും നിലനിൽക്കും. ആമേൻ. ആമേൻ. ലൂക്കോസ് സുവിശേഷം 1:30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദൂതൻ മറിയോട് പറഞ്ഞു, അവന്റെ രാജ്യത്തിന് അന്തം ഉണ്ടാവുകയില്ല. ആമേൻ. വെളിപ്പാട് 11:15 പറയുന്നു, അവന്റെ രാജ്യം എന്നേക്കും വാഴുവാനിടയാകും. പ്രിയരെ ശ്രദ്ധിച്ച്, ഇങ്ങനെയാ ഒരു കാര്യം ഉറപ്പിക്കുന്നത്. 2 or 3 പേരുടെ സാക്ഷ്യം ഒഴിയാൽ ഏതൊരു കാര്യവും ഉറപ്പാക്കാം. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്തൊക്കെ ഇനി കേട്ടിട്ടുണ്ടോ അതെല്ലാം ഇപ്പൊ എന്തായി മാറി? തെറ്റാ. ദൈവത്തിന്റെ വചനം പറയുന്നു, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവരെ വരൂ. ദൈവം സത്യവാൻ, ദൈവവചനമാണ് സത്യം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ എന്നെ വിശ്വസിക്കരുത്, ഞങ്ങളെ വിശ്വസിക്കരുത്. ആമേൻ. ലോകത്ത് ഉള്ള മറ്റ് സ്വരങ്ങളല്ല വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദ പുസ്തകം അത് വിശ്വസിക്കുക. ദൈവത്തിന്റെ ആത്മാവിൽ അത് എടുക്കുക, അത് മനസ്സിലാക്കുക. ബുദ്ധി കൊണ്ടല്ല അത് പഠിക്കേണ്ടേ, നിങ്ങളുടെ അകത്തുള്ള ദൈവത്തിന്റെ ആത്മാവിൽ അത് മനസ്സിലാക്കുക, ശ്രമിക്കുക. അപ്പോൾ പ്രിയ, ദൈവത്തിന്റെ ജന്മം യേശു ക്രിസ്തു ദൈവരാജ്യം ഈ ഭൂമി സ്ഥാപിക്കും. ദൈവരാജ്യം ആത്മീയമാണ്. എന്നാൽ ആത്മരാജ്യത്തിന്റെ കീഴിൽ ആദം ഭൂമിയെ ഭരിക്കാൻ ദൈവം ഏൽപ്പിച്ചിരുന്നതുപോലെ മറ്റൊരു രാജ്യം ഇവിടെ ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ആ രാജ്യത്തിന്റെ നായകനാണ് കർത്താവായ ആമേൻ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഇരുമ്പ് ദണ്ട് കൊണ്ട് ജയം പ്രാപിക്കുന്നവർ ഭരിക്കുവാനായിട്ട് ഈയിടയാകും. ഇതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ആമേൻ. അന്നാളിൽ സ്വർഗത്തിലെ ദൈവം ഒരു രാജ്യത്ത് സ്ഥാപിക്കും, അത് മറ്റൊരു രാജ്യത്തിനും കൈമാറുകയില്ല. ആമേൻ. 7 ദൂതൻ കാഹളം ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവന്റെ ക്രിസ്തുവിനും ആയി തീരും. അതിന്റെ അർത്ഥം ഇപ്പോഴതല്ല. ആമേൻ. ഇപ്പോഴതല്ല, അതായി തീരണം. അതായി തീരുവാൻ നമ്മൾ എന്ത് പ്രസംഗിക്കണം? ദൈവരാജ്യം പ്രസംഗിക്കണം, സ്വർഗരാജ്യം പ്രസംഗിക്കണം. ആമേൻ. എന്നാൽ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു പ്രസംഗിച്ചത് ഫുള്ള് ദൈവരാജ്യമാണ്. ആ രീതിയിലുള്ളൊരു പ്രസംഗം നമ്മളിന്ന് പ്രസംഗിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് നാം ലോകത്തെ കാണുന്നത് നേരെ വിപരീതമായിട്ടാണ്. ഇപ്രകാരമുള്ള പ്രസംഗിക്കുന്നവർക്ക് അതിൻ്റെ എതിർപ്പ് വരുന്നുണ്ട്. തുടർന്ന് ഇപ്രകാരമുള്ളൊരു ടീച്ചിങ് വളരെ ചുരുക്കം കാണുന്നില്ല എന്നതിനെ നമുക്ക് പറയുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അത് ഇപ്രകാരം സംഭവിക്കുന്നത്? പ്രിയരെ, നല്ലൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ, യേശു ക്രിസ്തു പറയുന്നത് പോലുള്ള പ്രസംഗങ്ങൾ ഇന്ന് കേൾക്കാത്തെ? ആമേൻ. എന്തുകൊണ്ടാണ് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതിന് എതിർപ്പ് നേരിടുന്നത്? മറ്റെന്തും നോക്കണ്ട, നമ്മുടെ നാഥനെ തന്നെ നോക്കിയാൽ മതി. കർത്താവ് യേശു വന്നപ്പോൾ നമ്മൾ ഇന്ന് അറിയിച്ചിരുന്ന പോലെയുള്ള സുഖകരമായ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവായിരുന്നില്ല. യേശു വന്നപ്പോൾ, വന്നപ്പോൾ മുതൽ പോയപ്പോൾ ഒരു എതിർപ്പായിരുന്നു. ആമേൻ.
എതിർത്ത് 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 അവസാനം ക്രൂശിൽ തറച്ച് കൊന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇവിടെ രാജ്യം, ആത്മരാജ്യം ഭരിക്കുന്നത്, നമ്മൾ നേരത്തെ കേട്ടോ ഒരു കാര്യം, നമ്മളുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനുമായി തീർന്നു. പ്രൈസ് ഗോഡ്. കർത്താവ് എന്നുദ്ദേശിച്ചത് പിതാവായ ദൈവത്തെയാ. ആമേൻ. ക്രിസ്തു എന്നുദ്ദേശിച്ചത് പിതാവായ ദൈവം ഭൂമിയിൽ മനുഷ്യനായി വന്നതാ. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ രണ്ട് ഭരണവും ഒന്നിച്ചാ, ആത്മഭരണവും ഭൗതിക ഭരണവും കൂടി ഒരുമിച്ചാകുക അവ കാണുന്നത്. എന്നാൽ ഇന്ന് ഭൂമിയെ ഭരിക്കുന്നത് അങ്ങനെയല്ല, ഇന്ന് ഭൂമിയെ ഭരിക്കുന്നത് ആത്മഭരണം പിശാചും ഭൗതിക ഭരണം ജനങ്ങളുമാണ്. മനസ്സിലാവുന്നുണ്ടോ? വീണുപോയ ആദവുമാണ്. അതെ. അപ്പോൾ ആത്മഭരണം പിശാച, പിശാചിന്റെ രാജ്യമുണ്ട്, അതിന്റെ താഴെ പിശാചിന്റെ നിയന്ത്രണത്തിലുള്ള ഭൗതിക രാജ്യവും ഉണ്ട്. കർത്താവായ യേശു ഇപ്പൊ ചോദിച്ച ചോദ്യം, എന്തുകൊണ്ടാണ് ജനങ്ങൾ അത് പ്രസംഗിക്കാത്തത്? അതെ. ശ്രദ്ധിക്കുക, ഒന്ന്, ജനത്തിന് ഇത് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. യേശു ക്രിസ്തു ദൈവദാസന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത് ദൈവരാജ്യമാണ്. അതെ. ചെയ്യാൻ പറഞ്ഞത് ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക. പക്ഷേ ഇന്ന് പലപ്പോഴും യേശുക്രിസ്തു പറഞ്ഞതല്ല നാം പ്രസംഗിക്കുന്നത്, ആമേൻ, പകരം യേശുക്രിസ്തു ചെയ്തതാ. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കുക, നാം അങ്ങനെയല്ല ചെയ്യേണ്ടത്. യേശുക്രിസ്തു പ്രസംഗിക്കാൻ പറഞ്ഞത് നാം പ്രസംഗിക്കണം. ആമേൻ. യേശുക്രിസ്തു ചെയ്യാൻ പറഞ്ഞത് നാം ചെയ്യണം. പ്രൈസ് ഗോഡ്. രോഗികളെ സൗഖ്യമാക്കാൻ പറഞ്ഞാൽ, ഭൂതങ്ങളെ പുറത്താക്കാൻ പറഞ്ഞാൽ അത് ചെയ്യണം. ആമേൻ. അല്ല, അത് പ്രസംഗിച്ചു മാത്രം നിർത്തുകയല്ല, അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരണം. ആമേൻ. പിന്നെ പ്രസംഗിക്കാൻ പറഞ്ഞത് പ്രസംഗിക്കാതിരിക്കരുത്. അതെ. ദൈവരാജ്യം പ്രസംഗിക്കാനാണ് പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം ധാരാളം സ്ഥലത്തുണ്ട്. നമുക്ക് ഒരു സ്ഥലത്തുള്ള കാര്യം മാത്രം വായിച്ച് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആ ഭാഗം നമുക്കത് വായിക്കാം. 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു ക്രിസ്തു പറയുന്നുണ്ട്. എന്തിനെക്കുറിച്ച് പ്രസംഗിക്കാനാണ് യേശു പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ കർത്താവ് ചോദിച്ച ചോദ്യം നമ്മൾ കൂടുതലായി അടുത്ത എപ്പിസോഡ് നമ്മൾ ഡിസ്കസ് ചെയ്യും. എന്തുകൊണ്ടാണ് ഇന്ന് ഈ പ്രസംഗം കേൾക്കാത്തത്? എന്തുകൊണ്ടാണ് ഇന്ന് പ്രസംഗം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ വളരെ കുറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രസംഗിക്കുന്ന, ദൈവരാജ്യം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്കെതിരെ എതിർപ്പുകൾ കടന്നു വരുന്നത് എന്നിട്ട് ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ അടുത്ത ആഴ്ച ഡീറ്റെയിൽ ആയിട്ട് കേൾക്കും. പക്ഷേ എന്താണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പ്രസംഗിക്കാൻ പറഞ്ഞത് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാം. അവൻ പന്തിരുവരെ അടുക്കൽ വിളിച്ച് സകല ഭൂതങ്ങളുടെ മേലും വ്യാധികളെ സൗഖ്യമാക്കുവാനും അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ദൈവരാജ്യം പ്രസംഗിപ്പാനും. അപ്പൊ എന്താ പ്രസംഗിക്കേണ്ടേ? ദൈവരാജ്യം. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, ദൈവജനമേ, ദൈവദാസന്മാർ പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് നാഥൻ പറഞ്ഞിരിക്കുകയാണ്. ദൈവരാജ്യം. ആമേൻ. പ്രസംഗിക്കാനും പിന്നെ എന്ത് ചെയ്യണം? രോഗികൾക്ക് സൗഖ്യം വരുത്തുവാനും അവരെ അയച്ചു പറഞ്ഞത്. ആമേൻ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു ട്രാൻസ്ഫർ ഭാഗത്ത് പറയുകയാണ്, ഭൂതങ്ങളെ പുറത്താക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക. അപ്പോൾ പ്രസംഗിക്കാൻ പറഞ്ഞ ദൈവരാജ്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. സൗഖ്യമാക്കാൻ പറഞ്ഞതിനെ പ്രസംഗം, അതിനെ വിശാലമാക്കണ്ട, അത് നമ്മൾ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. കാരണം എവിടെ ദൈവരാജ്യം പ്രസംഗിച്ചു അവിടെ പരിശുദ്ധാത്മാവുണ്ട്. എവിടെ പരിശുദ്ധാത്മാവുണ്ടോ അവിടെ വിടുതലുണ്ട്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു മത്തായി 12:22 പറഞ്ഞത്, ഞാൻ ദൈവാത്മാവാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ. അപ്പോ എങ്ങനെയാ ഭൂതം പുറത്തു പോകുന്നേ? ദൈവാത്മാവല്ല. എന്നിട്ട് പറയാണ്, ദൈവരാജ്യം അവിടെ ഉണ്ട്. സ്പഷ്ടം. ആമേൻ. അപ്പോ ദൈവരാജ്യം എവിടെ ഉണ്ടോ അവിടെ ദൈവാത്മാവുണ്ട്. അവിടെ ഭൂതങ്ങൾ പുറത്തു പോകും, രോഗികൾ സൗഖ്യമാകുക. അപ്പോൾ നമ്മൾ പ്രസംഗിക്കേണ്ട കാര്യം ദൈവരാജ്യമാണ്. ആമേൻ. ഇനി നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ട് ദൈവരാജ്യം ഇന്ന് ഈ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞിട്ട് പോലും നമുക്കത് പ്രസംഗിക്കാൻ കഴിയുന്നില്ല? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ആത്മരാജ്യവും അതിൻ്റെ കീഴിലുള്ള ഭൗതിക രാജ്യവും. ഇന്ന് ഭൂമിയെ ഭരിക്കുന്ന ആത്മരാജ്യം പിശാചിന്റെ രാജ്യമാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് സർവ്വലോകവും ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. എന്നാൽ അതിന്റെ കീഴിലുള്ള ഭൗതിക രാജ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രാജ്യമാണ്. ആമേൻ. ഇത് വീണുപോയ ആദത്തിന്റെ രാജ്യമാണ് ഇത് രണ്ടും. ഇതിന്റെ ആഴങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച മനസ്സിലാക്കാൻ പോവുകയാണ്.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു സ്വർഗത്തിലെ ദൈവം വീണ്ടും ആഴമേറിയ വെളിപ്പാട് ഞങ്ങൾക്ക് തന്നു വന്ന് ഈ പ്രോഗ്രാം വളരെ ആഴത്തിൽ ദൈവവചനം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്, ആഴത്തിൽ വളരുവാനുള്ളവർക്ക് വേണ്ടിയാണ്. ഈ പ്രോഗ്രാമിൽ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ ഇവിടെയും ചോദിച്ച് നടന്നാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ല, പകരം നിങ്ങൾ കൺഫ്യൂഷനിലേക്ക് പോയെന്ന് ഇരിക്കാം. പകരം നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം എടുത്ത് ദൈവാത്മാവിൻ്റെ സഹായത്തോടെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആഴത്തിൽ വളരുവാനിടയാകും. ഈ പ്രോഗ്രാമിൻ്റെ മൊത്തം ഉദ്ദേശം ഇത്ര മാത്രമേയുള്ളൂ. ഒരു ഡിനോമിനേഷനോ ഒരു ഡോക്ടറോ ടീച്ചിങ്ങോ അല്ല ഇത്. പകരം പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം തൻ്റെ ജനത്തെ അറിയിച്ച് പാപത്തിൽ നിന്ന് വേർപെട്ട് അവർ ക്രിസ്തുവിന് അനുരൂപമായി ഓരോ നിമിഷവും ദൈവ ഇഷ്ടം ഭൂമിയിൽ ചെയ്ത് അവർ ദൈവരാജ്യം അവകാശമാക്കണം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള ഉദ്ദേശം. പ്രിയ ദൈവജനമേ, അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് ധാരാളം ഭൗതിക ആവശ്യങ്ങളും ഭൗതിക വിഷയങ്ങളും ഉണ്ടായിരിക്കാം. ഇപ്പോൾ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഇപ്പോഴത്തെ തീരുമാനമെടുക്കുക. ഞങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവിക വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനും മനസ്സിലാക്കുവാനും അതിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ മത്തായി 6:33 പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി, നിങ്ങൾ ആദ്യം മുമ്പേ അവൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിപ്പിന്, അതോടൊക്കെ അതോടൊപ്പം തന്നെ എന്ത് തിന്നു എന്ത് കുടിക്കും എന്ത് കൊടുക്കും എന്നുള്ള നിങ്ങളുടെ അന്വേഷണത്തിൻ്റെ മുകളിൽ ഒരു വിരാമം ഇടുവാനായിട്ട് ഇടയാകും. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്നുവെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഇപ്പോൾ അനേക ലക്ഷങ്ങൾ ഈ ചാനലിലൂടെ കർത്താവേ ഞങ്ങളെ കണ്ടുകൊണ്ടും അങ്ങയുടെ വചനം കേട്ടുകൊണ്ടും ഇരിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയച്ചാട്ടെ. ആ മുമ്പേ അങ്ങയുടെ രാജ്യം അന്വേഷിക്കുവാൻ കർത്താവേ ജനത്തെ പഠിപ്പിക്കുകയാണ്. ആദ്യം വിടുതലും എന്തു തിന്നും എന്തുകൊടുക്കും എന്ന് അന്വേഷിക്കുവാനല്ല, പകരം അങ്ങയുടെ രാജ്യം അന്വേഷിക്കുക. കർത്താവേ അടികൾ ഓരോരുത്തരെ സഹായിച്ചാട്ടെ. അങ്ങയുടെ ഇഷ്ടത്തിൽ അങ്ങയുടെ പാത നിലനിൽക്കുക, അങ്ങയുടെ വചനത്തിൽ നിലനിൽക്കുക. അടികൾ ഓരോരുത്തരെ സഹായിച്ചാട്ടെ. ജനത്തെ അടികൾ ഒരുമിച്ച് അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ജനം അനുഗ്രഹീതരായി ജനമായി തീരട്ടെ. അങ്ങയുടെ ഇഷ്ടം ഒരു ചെയ്തെടുക്കുവാനിടയാകട്ടെ. പ്രിയ ദൈവജനമേ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ജനമാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ CD/DVD നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനിടയാകും. മാത്രമല്ല, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഒരു ഒരു ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ട്രഷർ തന്നെ, ഒരു ഹനി തന്നെ നിങ്ങൾക്ക് ലഭിക്കപ്പെടുവാനായിട്ട് ഇടയാകും. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം, കേൾക്കാം, അല്ല വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കാം, മനസ്സിലാക്കാം. തുടർന്ന് മറ്റൊന്നും ഒരു ഡിനോമിനേഷൻ നിങ്ങൾ ചേരുവാനല്ല ഞങ്ങൾ പറയുന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ദൈവം ഇഷ്ടം ചെയ്യുക. നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവദാസനോട് ചേർന്ന് പറ്റിയിരുന്നു കൊണ്ട് ദൈവം ഇഷ്ടം ചെയ്ത് ദൈവം മനസ്സിലാക്കി വിശുദ്ധിയിൽ ക്രിസ്തുവിലോയ്ക്ക് വളരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗാഡ്.